ചിത്രാട്ട വിശേഷ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുറക്കും. നാളെയാണ് ചിത്രാട്ട തിരുനാൾ. ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പിറന്നാൾ ദിവസമാണ് ചിത്ര ആട്ട തിരുനാളായി ആഘോഷിക്കുന്നത്. പൂജകൾക്ക് ശേഷം നാളെ രാത്രി 10 മണിക്കാണ് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത്. ശബരിമലയിലും പരിസര പ്രദേശങ്ങളും ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞയും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലാണ് നാളെ രാത്രി 12 മണി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാലി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാലി, കനത്ത പോലീസ് സുരക്ഷയിലാണ് വിവരങ്ങൾ. അനുശ്രീ, കേവലം 29 മണിക്കൂർ മാത്രമാണ് ശബരിമല നട തുറക്കുക എങ്കിൽ കൂടിയും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ 29 മണിക്കൂറിനിടയിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസ് എടുത്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയുണ്ട്. കാരണം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കണം, ഒപ്പം തന്നെ അയ്യപ്പ ദർശനത്തിനെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായി 18-ാം പടി ചവിട്ടുന്നതിനുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു പ്രതിസന്ധി കൂടിയുണ്ട്. ഇത് രണ്ടും നടക്കണം, ഒപ്പം തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കേണ്ടതുണ്ട്. ഒരു തരത്തിലും ശബരിമല തീർത്ഥാടകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് പോലീസിന്. ഒപ്പം തന്നെ സുപ്രീംകോടതി വിധി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നടപ്പിലാക്കുകയും വേണം. ഈ സാഹചര്യത്തിലാണ് വലിയ ഒരുക്കങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2300 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2 IGMs രണ്ടിടങ്ങളിലായി പമ്പയിലും സന്നിധാനത്തുമായി നേതൃത്വം നൽകുന്നു. അശോക് യാദവ് പമ്പയിലും സമീപപ്രദേശങ്ങളിലും, IG MR അജിത്കുമാർ സന്നിധാനത്തും ഇത്തരം സുരക്ഷയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നു. ഒപ്പം തന്നെ AD GP അനിൽകാന്തിൻ്റെ നേതൃത്വത്തിലാണ്, നിയന്ത്രണത്തിലാണ്, മേൽനോട്ടത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും നടക്കുന്നത്. 1500 പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനം മുതൽ പമ്പ വരെയും 800 പോലീസ് ഉദ്യോഗസ്ഥർ പമ്പ മുതൽ നിലയ്ക്കൽ വരെയും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ ഒക്കെയും കർശന സുരക്ഷ പരിശോധനകൾക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. എല്ലാവരുടെയും തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നു. വാഹനത്തിൽ എത്ര പേരുണ്ട്, ആരൊക്കെയാണ്, അവരുടെ മൊബൈൽ നമ്പറുകൾ ഉൾപ്പെടെയുള്ളവ എഴുതിയെടുത്തതിന് ശേഷമാണ് പോലീസ് എല്ലാവരെയും കടത്തിവിടുന്നത്. അത് മാധ്യമപ്രവർത്തകർക്കും അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ബാധകമാണ്. ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളും സമാന്തരമായി നടക്കുന്നുമുണ്ട്. മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ നിരീക്ഷണ ക്യാമറകൾ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. സ്കാനർ ക്യാമറകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ഏതാണ്ട് വലിയ തോതിലുള്ള അറസ്റ്റ് ഈ കഴിഞ്ഞ തുലാമാസ പൂജകളുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയവർക്ക് നേരെ നടന്നിരുന്നു. 536 കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 3800 പേർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് 3600 പേരും ജാമ്യത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരാരെങ്കിലും ഇനി വീണ്ടും ഇവിടെ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകാനോ അക്രമം സംഘടിപ്പിക്കാനോ ഒക്കെ എത്തും എന്ന ഒരു നിഗമനം പോലീസുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ അക്രമ സംഭവങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളവരെ അവർ വീണ്ടും എത്തിയാൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള സ്കാനർ സ്ഥാപിച്ച ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ മുഖം ഈ ക്യാമറയിൽ പതിയുമ്പോൾ ഇവർ കഴിഞ്ഞ അക്രമ സംഭവത്തിൽ പങ്കെടുത്തവരും അവർ പ്രതിപട്ടികയിലുള്ളവരുമാണെങ്കിൽ അവരെ പെട്ടെന്ന് തിരിച്ചറിയാനും അതിൻ്റെ സന്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനുമുള്ള സംവിധാനങ്ങളുണ്ട്. ചുരുക്കത്തിൽ പഴുതടച്ചുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി, ഇവിടെ എത്ത അയ്യപ്പ തീർത്ഥാടകർക്ക്, ശബരിമല തീർത്ഥാടകർക്ക്, അയ്യപ്പ ഭക്തർക്ക് സുഗമമായി ശബരിമലയിലെത്താനും 18-ാം പടി ചവിട്ടാനും അയ്യപ്പ ദർശനം നടത്താനും സാധ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതും പോലീസിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ഇതാരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ, അല്ലെങ്കിൽ അക്രമം നടത്താൻ അയ്യപ്പ ഭക്തരുടെ വേഷധാരികളായി എത്തുന്നവർ ആരാണ് തുടങ്ങിയവ തിരിച്ചറിയേണ്ട ബാധ്യത പ്രശ്നം പോലീസിനുണ്ട്. അതിന് വലിയ ബുദ്ധിമുട്ട് പോലീസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടുകൂടിയാണ് വലിയ നിയന്ത്രണങ്ങൾ പോലീസ് ഇപ്പോഴും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് വാഹനങ്ങളടക്കം വലിയ നിയന്ത്രണങ്ങളുണ്ട്. ഇന്നലെ രാത്രി 2 മണിയോടുകൂടി മാത്രമാണ് DSNG അടക്കമുള്ള വാഹനങ്ങൾ ഇവിടേക്ക് കടത്തി വിട്ടത്. പമ്പയിൽ കൺട്രോൾ റൂമിന് സമീപമാണ് തടഞ്ഞത്. ചുരുക്കത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് മുൻകൂട്ടി കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥ അയ്യപ്പ ഭക്തരായ സ്ത്രീകൾ ശബരിമല തീർത്ഥാടനത്തിനായി യുവതികൾ ഇത്തവണ എത്തും എന്ന് പോലീസ് കരുതുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം 29 മണിക്കൂർ മാത്രമാണ് ഇന്ന് നട തുറക്കുക. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറന്നാൽ നാളെ രാത്രി 10 മണിക്ക് നട അടയ്ക്കുന്ന തരത്തിൽ കേവലം 29 മണിക്കൂർ മാത്രമാണ് ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവതികൾ ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥത്തിൽ ഭക്തരായിട്ടുള്ള യുവതികൾ ഇവിടെ എത്തും എന്ന് കരുതുന്നില്ല. അങ്ങനെ എത്തിയാൽ തന്നെയും
അവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷ ഒരുക്കാൻ തയ്യാറുമാണ് പോലീസ്. പക്ഷേ പോലീസ് കരുതുന്നത് അവരെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി തൽക്കാലത്തേക്ക് ഈ ഇന്നത്തെ ഈ ഒരു ദിവസത്തേക്കെങ്കിലും മടക്കി അയക്കാനുള്ള ശ്രമം പോലീസ് നടത്തിക്കും. കാരണം നമുക്കറിയാം സുപ്രീം കോടതി പുനഃപരിശോധന ഹർജികൾ പരിഗണനയിലാണ്. അത് 13-ന് ബെഞ്ചിൻ്റെ മുന്നിൽ വരും. അതിനിടയിലുള്ള സമയത്ത് എങ്ങനെയെങ്കിലും സ്റ്റാറ്റസ് കോ നിലനിർത്തി മുന്നോട്ട് പോകാനും അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസ്. അങ്ങനെയാണെങ്കിൽ ഈ എത്തുന്ന സ്ത്രീകളോട് ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്, നമുക്ക് പുനഃപരിശോധന ഹർജിക്ക് ശേഷം വരാം എന്നൊക്കെ വളരെ സൗമനസ്യത്തോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും തുടക്കത്തിൽ പോലീസ് ചെയ്യുക. പക്ഷേ അതിനും വഴങ്ങിയില്ലെങ്കിൽ പോലീസ് നിർബന്ധിതമാകും സുരക്ഷ നൽകുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ സുരക്ഷ നൽകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്, അവർ ഒരുക്കിയിട്ടുമുണ്ട്. അതിനുള്ള ആരെങ്കിലും വന്നാൽ അവരെ സന്നിധാനത്ത് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും ഇതുവരെ വരും എന്ന തരത്തിൽ പോലീസിനെയോ ജില്ലാ ഭരണകൂടത്തെയോ അറിയിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പോലീസ് മുൻകൂട്ടി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അക്രമം സംഘടിപ്പിക്കുന്നവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അത് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ശബരിമല രാഷ്ട്രീയ കേന്ദ്ര വിഷയമായി നിലനിർത്തുക എന്ന് താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ബി ജെ പി അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ആയിട്ട് നിലനിർത്താനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്വമേധയ ഏതെങ്കിലും യുവതികൾ എത്താതിരിക്കുകയും അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആ കേന്ദ്രങ്ങൾ യുവതികളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും ഒക്കെ നടത്തിയേക്കാൻ ശബരിമല ദർശനത്തിന് എന്ന പേരിൽ എന്നൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. അത് ഒക്കെ പരിശോധിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം തുലാമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ എത്തിയ ചില യുവതികളുടെ പശ്ചാത്തലം സംബന്ധിച്ചും അവരുടെ സംഘപരിവാർ ബന്ധം സംബന്ധിച്ചുമൊക്കെ പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം സംഘപരിവാറിൽ നിന്ന് ഉണ്ടാകും എന്ന് പോലീസ് കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ മടക്കി അയക്കുക സാധ്യമാവില്ല. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസ് നിർബന്ധിതരാകും. പക്ഷേ അവരുടെ പശ്ചാത്തലം പരിശോധിച്ച് അതിൽ പരമാവധി വൈകിച്ച് ഇന്നും നാളെയും കൊണ്ട് 29 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും. പിന്നീട് മണ്ഡലകാലത്ത് നട തുറക്കുമ്പോൾ 15-നോ 16-നോ 17-നോ പുതിയ പ്രതിസന്ധി വരികയുള്ളൂ. അപ്പോൾ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ബെഞ്ചിൻ്റെ മുന്നിൽ വരികയും ചെയ്യും. അപ്പോൾ പരമാവധി ഇത്തവണ എങ്ങനെയെങ്കിലും ഈ 29 മണിക്കൂർ ഒന്ന് കടന്നു പോവുക, അതിനുവേണ്ടിയുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പോലീസ് തയ്യാറല്ല. മാധ്യമപ്രവർത്തകരടക്കം വലിയ പരിശോധന നടത്തുന്നു. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്ന ട്രാക്ടറുകൾ ഇവിടെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമഗ്രികളുമായി പോകുന്ന ട്രാക്ടറുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അത് പുലർച്ചെ 6 മണിക്ക് തന്നെ അത്തരം ട്രാക്ടറുകൾ കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇന്ന് ഇതുവരെയും ഈ ട്രാക്ടറുകൾ എപ്പോൾ കടത്തിവിടും എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ നോക്കട്ടെ എന്ന മറുപടിയാണ് നൽകുന്നത്. നമ്മുടെ DSNG വാഹനങ്ങളടക്കം സാധാരണ നിലനിർത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്ര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അക്രമകാരികൾ ശബരിമലയിലോ പരിസരങ്ങളിലോ തമ്പടിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക, പ്രച്ഛന്ന വേഷത്തിലെങ്കിലും സന്നിധാനത്തേക്ക് അവർ കടന്നു ചെല്ലുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതിന് ആരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനും പോലീസിന് ഒരു മടിയുമില്ല. അത്ര കടുത്ത സമ്മർദ്ദത്തിലാണ് പോലീസ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പ്രശാന്ത് ചേരുന്നുണ്ട് നിലയ്ക്കലിൽ നിന്നും. പ്രശാന്ത്, നിലയ്ക്കലിൽ ഇപ്പോൾ വാഹന പരിശോധന അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? അനുശ്രീ, ഇപ്പോൾ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന ഇലവങ്കൽ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇലവങ്കൽ ഭാഗത്ത് കനത്ത പോലീസ് സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന കവാടം, പ്രത്യേകിച്ച് പത്തനംതിട്ട ഭാഗത്തുനിന്നും കോട്ടയം ഭാഗത്തുനിന്നും വരുന്ന വിവിധ ഇടങ്ങളിലായി പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. വാഹനത്തിന്റെ നമ്പർ കൃത്യമായി പോലീസ് കുറിച്ചെടുക്കുന്നു. വാഹനത്തിനുള്ള ആളുകളുടെ സംശയം തോന്നുന്നവരുടെ അടക്കമുള്ള ഫോൺ നമ്പറുകളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഭക്തർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള മാർച്ചുകളോ പ്രദർശനങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല അത്തരത്തിലുള്ള ഒരു സ്ഥിതിഗതികളും ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ നിലയ്ക്കലിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ബേസ് ക്യാമ്പിലേക്കാണ് പാർക്ക് ചെയ്യാൻ പ്രധാനമായും വിടുന്നത്. അതിനുശേഷം അവിടുന്ന് KSRTC ബസ്സിലാണ് ഭക്തരെ കൊണ്ടുപോകുന്നത്. എന്തായാലും വളരെ സുരക്ഷ കൃത്യമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. മാത്രമല്ല കടന്നു വരുന്ന വാഹനങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നു, അതിന്റെ നമ്പർ നോട്ട് ചെയ്യുന്നു. ഇത്തരത്തിലാണ് പരിശോധന എല്ലാം തന്നെ പോകുന്നത്. നിലയ്ക്കലിനെ കുറച്ച് മാറി
അല്പം ബാരിക്കേഡുകൾ പോലീസ് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ പരിശോധനകളുണ്ട്. അങ്ങനെ വിവിധ മൂന്നും നാലും ഘട്ട പരിശോധന കടന്നു മാത്രമേ കൊമ്പയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം വലിയ രീതിയിൽ തന്നെ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. മാത്രമല്ല നിലയ്ക്കിൽ നിന്ന് 7 മണിയോടുകൂടി ചില ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് ഉണ്ടാകുമെന്ന് അടക്കമുള്ള വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളോ മുന്നൊരുക്കങ്ങളോ തന്നെ ഇവിടെ കാണാനാകുന്നില്ല. മാത്രമല്ല പോലീസ് ഇവിടെ വിവിധ കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥിതിഗതികൾ പരിശോധിക്കുക തന്നെയാണ്. അതുകൊണ്ട് നിലയ്ക്കിൽ ഇപ്പോൾ പൂർണ്ണമായും ശാന്തമായി തന്നെയാണ് നിലയ്ക്കിൽ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത്. പ്രശാന്ത് തുടരുക. സാലി ചേരുന്നുണ്ട്. സാലി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകൾ ആരും നിലവിൽ എത്താൻ സാധ്യതയില്ല. എങ്കിലും ഏതെങ്കിലും തരത്തിൽ വനിതകൾ എത്തുകയാണെങ്കിൽ എങ്ങനെയാണ് അവരെ സന്നിധാനത്ത് എത്തിക്കുക? അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. സുരക്ഷ ഒരുക്കാൻ വലിയ പോലീസ് സന്നാഹം പമ്പയിലും നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും ഒപ്പം പമ്പയിൽ കൺട്രോൾ റൂമിലും പരിസരത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സ്വമേധയാ ശബരിമല ദർശനം നടത്തണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരു യുവതി എത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരെ പിന്തിരിപ്പിക്കാനോ തടയാനോ പോലീസിന് കഴിയില്ല. കാരണം സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്ന ഭരണഘടനാപരമായ ബാധ്യത പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സുരക്ഷ നൽകി സന്നിധാനത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ള പോംവഴി. അതിനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു കാരണവശാലും അവരെ തടഞ്ഞു നിർത്താൻ പോലീസിന് കഴിയില്ല എന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ യുവതികൾ സ്വമേധയാ അത്തരത്തിൽ ഇത്തവണ എത്തും എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെയാണ് യുവതികൾ ഏറെയും വരാൻ സാധ്യതയുള്ളത്. പക്ഷേ അവിടെ ആ ദീപാവലി ആഘോഷങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ എണ്ണം ഈ ദിവസം ഇന്ന് 29 മണിക്കൂർ നട തുറക്കുമ്പോൾ തീരെ പരിമിതമായിരിക്കും എന്ന് പോലീസിന് ഉറപ്പാണ്. പിന്നെ പ്രദേശം മലയാളികളായിട്ടുള്ള ശബരിമല തീർത്ഥാടകർ ഒക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുക. അവർ സ്വാഭാവികമായും യുവതികളാരും അധികമായി ഇങ്ങോട്ട് എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു സാധ്യത പോലീസ് കാണുന്നത് ഈ സംഭവം അക്രമത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘപരിവാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വളരെ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അതിനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിന് എന്ന പേരിൽ എത്താനിടയുണ്ട് എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. കാരണം പോലീസ് അത്തരത്തിലൊരു നിഗമനത്തിലെത്താൻ കാരണം കഴിഞ്ഞ മാസം തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോൾ ഏതാണ്ട് 8 യുവതികളാണ് ഇവിടെ എത്തിയത്. അതിൽ ചിലരുടെ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് വിശദമായി പിന്നീട് അന്വേഷിച്ചിരുന്നു. അവർക്ക് ചില സംഘപരിവാർ നേതാക്കളും ഒക്കെയായിട്ടുള്ള അടുത്ത ബന്ധവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നൊരു ഉദാഹരണം എറണാകുളം സ്വദേശിയായ ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമ എത്തിയതാണ്. രഹന ഫാത്തിമ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള BSNL ജീവനക്കാരിയാണ്. അവർക്കെതിരെ പ്രത്യക്ഷത്തിൽ വലിയ പ്രതിഷേധം BJP സംഘപരിവാർ കേന്ദ്രങ്ങളും ഉയർത്തിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചില BJP സംസ്ഥാന നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളാണ്, ഒരു ആക്ടിവിസ്റ്റാണ് രഹന ഫാത്തിമ എന്നുള്ളതാണ്. അതിന് ചില തെളിവുകളും പോലീസിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല ഈ സംഭവം നടന്നതിന് ശേഷം നടന്ന ചില സംഭവ വികാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി പോലീസ് കാണുന്നുണ്ട്. കാരണം ഈ രഹന ഫാത്തിമ ഇവിടെ എത്തി വലിയ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം കൊച്ചി BSNL അധികൃതർ പറഞ്ഞത് രഹന ഫാത്തിമയെ ഒരു തരത്തിലും BSNL ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയോ അങ്ങനെ ചുമതലയുടെ ഭാഗമായി പോയതോ അല്ല തുടങ്ങിയ വിശദീകരണങ്ങളുമായി എത്തിയിരുന്നു. ഒപ്പം തന്നെ BSNL ചെയ്തൊരു കാര്യം ഉടനെ അവരെ സ്ഥലം മാറ്റും. അവർ കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. പനമ്പിള്ള നഗറിനടുത്ത് അവരുടെ BSNL ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയുള്ള ഒരു BSNL ഓഫീസിലായിരുന്നു ഈ സംഭവം നടക്കുന്നതിന് മുൻപ് വരെ തൊഴിലെടുത്തിരുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം അവരെ തൊട്ടടുത്ത് അവരുടെ 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പാലാരിവട്ടം BSNL ഓഫീസിലേക്ക് അവർക്ക് സ്ഥലംമാറ്റം ലഭിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് പണിഷ്മെൻ്റ് ഈ ഇത്തരം ഒരു അക്രമ സംഭവത്തിന് നിദാനമായ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ന സംശയത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ രഹന ഫാത്തിമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് BSNL BJP ഒക്കെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ നടപടി വന്നപ്പോൾ 7 കിലോമീറ്റർ ദിവസേന യാത്ര ചെയ്തിരുന്നത് സ്വന്തം BSNL ഓഫീസിലേക്ക് സ്വന്തം ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന രഹന ഫാത്തിമയ്ക്ക് ഈ സംഭവത്തിന് ശേഷം 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പാലാരിവട്ടം BSNL ഓഫീസിലേക്ക് സ്ഥലംമാറ്റം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ
അതൊക്കെ ചില പ്രത്യുപകാരം എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ബി ജെ പി കേന്ദ്രങ്ങൾ രഹനയ്ക്ക് ചെയ്തു നൽകിയ ഒരു സൗകര്യമാണ് എന്ന തരത്തിൽ സംശയിക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കഥാപാത്രങ്ങൾ ആരെങ്കിലുമൊക്കെ അയ്യപ്പ ഭക്തരെന്ന് നടിച്ച് ശബരിമല തീർത്ഥാടനത്തിന് ഈ സുപ്രീം കോടതി വിധി മറയാക്കി ശബരിമലയിലെത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം ആളുകളെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുക എന്നു തന്നെയാണ് പോലീസിന് മുന്നിലുള്ള പോംവഴി. അതിനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ നമുക്കറിയാം, ഈ കേവലം 29 മണിക്കൂർ മാത്രമാണ് ഇന്ന് ശബരിമല നട തുറക്കുക. അതുകൊണ്ട് തന്നെ പരിമിതമായ സമയത്തിനുള്ളിൽ നിയന്ത്രണങ്ങളൊക്കെ ഏറെക്കുറെ സാധ്യവുമാണ്. പക്ഷേ വരുന്ന മണ്ഡലകാലത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ വെല്ലുവിളിയായി വരും. പക്ഷേ ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ന് 5 മണിക്ക് നട തുറന്ന് നാളെ രാത്രി 10 മണിക്ക് നട അടയ്ക്കുന്നത് വരെയുള്ള സമയത്ത് ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ ശബരിമല തീർത്ഥാടകർക്ക് സുഗമമായി അയ്യപ്പ ദർശനം നടത്താനുള്ള സൗകര്യം ചെയ്തു നൽകുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ് സാലി. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഭക്തരുടെ വേഷത്തിൽ പ്രതിഷേധക്കാർ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ ഏത് തരത്തിലാവും ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? ഒരു സുരക്ഷാ സംവിധാനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലവങ്കൽ ഭാഗത്ത് പരിശോധനയുണ്ട്. അതിനുശേഷം നിലക്കലിലേക്ക് പ്രവേശിക്കുന്നതിനിടയ്ക്ക് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ആ ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട്. വാഹനങ്ങളുടെ നമ്പർ കുറിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ എത്തുന്ന ആളുകളുടെ ഡ്രൈവറുടെ അടക്കമുള്ള ഓരോ ഫോൺ നമ്പറുകളും കുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പോലീസിനെ സംബന്ധിച്ച് പോലീസ് കൃത്യമായ വാഹനങ്ങൾ പരിശോധിക്കുന്ന അടക്കമുള്ള സംശയമുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രതിഷേധം പല വിധത്തിലും ഉണ്ടാകുമെന്നുള്ള ചില വാർത്തകൾ, ചില കിംവദന്തികൾ മാത്രമാണ് പറയുന്നത്. അതേസമയം അത് സംബന്ധിച്ച കാര്യത്തിൽ യാതൊരു തരത്തിലും ഉറപ്പോ മറ്റോ അത്തരം സംഘടനകളുടെ അല്ലെങ്കിൽ സമരം നടത്തുമെന്ന് പറയുന്ന സംഘടനകളുടെ ഭാഗത്തുനിന്നൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ന് 7 മണിയോടുകൂടി വലിയ തരത്തിലൊരു പ്രതിഷേധ മാർച്ചുണ്ടാകും എന്നടക്കം ചില ഹൈന്ദവ സംഘങ്ങൾ നടത്തും എന്നടക്കമുള്ള പറഞ്ഞിരുന്നുവെങ്കിലും അതിന്റെ യാതൊരു തരത്തിലുള്ള ലക്ഷ്യങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും നിലവിൽ ഇപ്പോഴെത്തുന്ന വാഹനങ്ങൾ നിലയ്ക്കൽ ഭാഗത്തേക്കാണ് പോലീസ് തിരിച്ചുവിടുന്നത്. നിലയ്ക്കൽ പെട്രോൾ പമ്പിന് സമീപം ബാരിക്കേഡുകൾ വെച്ച് പോലീസ് കനത്ത രീതിയിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സംഭവിച്ച സുരക്ഷയിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ സുരക്ഷ പോലീസ് കഴിഞ്ഞ സമയത്ത് നട തുറക്കും 5 ദിവസം നട തുറക്കുമ്പോൾ തുലാമാസം നട തുറക്കുമ്പോൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി സുരക്ഷ ശക്തമാക്കിക്കൊള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലയ്ക്കൽ പെട്രോൾ പമ്പിന്റെ ഭാഗത്ത് വലിയ തരത്തിലുള്ള ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കടന്ന് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ നിലയിൽ തന്നെയാണ്, സുരക്ഷമായ നിലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായ അയ്യപ്പ ഭക്തരാണോ എന്ന് തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. കാരണം ഭക്തരാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ചില പരിമിതികളും അല്ലെങ്കിൽ ചില തടസ്സങ്ങളും ഉണ്ട്. കാരണം മാലയിട്ട് വരുന്ന അത്തരത്തിൽ വരുന്ന ആളുകളെ ഏത് തരത്തിലാണ്, അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് പരിമിതി ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്. എങ്കിലും എന്തായാലും എത്തുന്നവരെ കൃത്യമായി ആ വാഹനവും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കടത്തിവിടുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിലയ്ക്കലിലേക്ക് വാഹനങ്കുളം തന്നെ ഇവിടെ നിന്ന് കയറ്റിവിട്ടില്ല. നിലയ്ക്കിൽ നിന്നും പമ്പയിലേക്ക് വാഹനം തന്നെ ഇപ്പോൾ കയറ്റിവിട്ടിട്ടില്ല. വ്യക്തമാണ്. പ്രശാന്ത്, ചിത്രാട്ട വിശേഷ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തുറക്കും. നാളെയാണ് ചിത്ര ആട്ട തിരുനാൾ. കനത്ത സുരക്ഷയിലാണ് ശബരിമല. വിവരങ്ങളാണ് പ്രശാന്ത് സാലി എന്നിവർ നൽകിയത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ശബരിമലയിലെ പോലീസ് നടപടിയെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ളതാണ് ഒരു ഹർജി. ശബരിമലയിൽ സംഘർഷം സൃഷ്ടിക്കാൻ കോടതിയെ ഉപകരണമാക്കരുതെന്ന് ഈ ഹർജി നേരത്തെ പരിഗണിക്കവേ കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ശബരിമല സംഘർഷത്തിനിടെ അറസ്റ്റിലായ ഹൈക്കോടതി അഭിഭാഷകന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചിരുന്നു. സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. തിരികെ വാർത്തകളിലേക്ക്. ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ ഗൂഢലക്ഷ്യത്തോടെ എത്തുന്നതിനുള്ള സ്ഥലമല്ല ശബരിമല എന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വനിതകൾ ആരും നിലവിൽ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല. വിശ്വാസികൾക്ക് പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കുക എന്നത് സർക്കാർ ഉത്തരവാദിത്തമാണെന്നും ശബരിമലയിൽ കൂടുതൽ സുരക്ഷ ആവശ്യമുള്ള സമയമാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് നിലപാടാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇന്നും ഗവൺമെന്റിന് അത് തന്നെയാണ് അഭിപ്രായം. ആക്ടിവിസ്റ്റുകളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചില പ്രത്യേകമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ശബരിമലയിൽ എത്തിച്ചേരുന്ന കൂട്ടരെക്കുറിച്ചാണ്, ഭക്തരെക്കുറിച്ചല്ല.
അപ്പോൾ അത്തരം ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് അവരുടെ ഒരു ബലം കാണിക്കാനുള്ള ഇടമാക്കി ശബരിമലയെ മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. അഭിപ്രായത്തിലൊന്നൊരു മാറ്റവുമില്ല. അതേസമയം ഭക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷ കൊടുക്കാനും ഗവൺമെൻറ് ഉത്തരവാദിത്വമുണ്ട്. ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാൻ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. പിന്നെ മാധ്യമങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനോ മാധ്യമ പ്രവർത്തനത്തിനോ ഈ ഗവൺമെൻറ് ഒരു കാലത്തും എതിരെ നിന്നിട്ടില്ല. മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും സുരക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയിലുള്ളതാണ്. ദീപാവലിയോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉത്തരവ് പുറപ്പെടുവിച്ചു. നിർദ്ദേശങ്ങൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിശ്ചിത സ്ഥലത്തും സമയത്തും മാത്രമേ പടക്കങ്ങൾ പൊട്ടിക്കാവൂ എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട പടക്കങ്ങളുടെ വിൽപ്പന അനുവദിച്ചുകൂടാ. നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്ന പക്ഷം അതത് സ്ഥലത്തെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ കോടതി അലക്ഷ്യ നടപടിക്ക് വിധേയരാകേണ്ടി വരും. ദീപാവലി ദിവസത്തിലോ മറ്റ് ആഘോഷ ദിവസങ്ങളിലോ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് രാത്രി 8 മണി മുതൽ 10 മണി വരെയാക്കി കോടതി നിജപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് രാത്രി 11:55 മുതൽ 12:30 വരെ മാത്രമാണ് പടക്കം പൊട്ടിക്കുന്നതിന് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ലീഗ് നേതാക്കൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി കെ ടി ജലീൽ. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ നിയമനത്തിൽ തെറ്റായി ഒന്നും നടന്നിട്ടില്ല. അതിനാൽ അന്വേഷണം നേരിടാൻ താൻ തയ്യാറാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നോട് വിശദീകരണമൊന്നും ചോദിച്ചിട്ടില്ലെന്നും ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരെക്കുറിച്ച് വിവരാവകാശം ചോദിച്ചാൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ആർക്കും നമ്മൾ വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അപേക്ഷ അവിടെ കൊടുത്താൽ ഈ 7 പേരുടെയും യോഗ്യതകൾ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമാകും. നമുക്കതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളെ വെക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ താല്പര്യം. വിജിലൻസ് ക്ലിയറൻസ് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് MD-ക്കാണല്ലോ ബാധകം. ആ അത് ശരി, അതെല്ലാത്തിനും ഞാൻ 2006 കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ തോൽപ്പിച്ച മുതൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാജിവെക്കണം ഞാൻ രാജിവെക്കണം. അതിപ്പോൾ മന്ത്രിയായിട്ട് എന്നുള്ളതല്ല, MLA രാജിവെക്കണം എന്ന് പറഞ്ഞു കണ്ടായിരുന്നു മുമ്പ് അവർ കുറ്റിപ്പുറത്തൊക്കെ വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. ഏത് അന്വേഷണത്തെയും നമുക്ക് നേരിടുന്നതിന് എന്താ കാരണം? കള്ളത്തരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഭയപ്പാടുള്ളൂ? അരുതാത്തത് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഭയപ്പാടുള്ളൂ? ഇതിൽ പരാതിക്കാർ ആരാണ്? യൂത്ത് ലീഗാണ്. ഏതെങ്കിലും ഒരു വ്യക്തി, നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിലെ പരാതിക്കാർ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ഭരണത്തിനെതിരെ UDF ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. 52-അംഗ മുനിസിപ്പാലിറ്റിയിൽ BJP 24, UDF 18, CPIM 9, വെൽഫെയർ പാർട്ടി 1 എന്നിങ്ങനെയാണ് കക്ഷിനില. അവിശ്വാസം വിജയിക്കണമെങ്കിൽ 27 അംഗങ്ങളുടെ പിന്തുണ വേണം. നേരത്തെ 5 സ്ഥിരം സമിതികളിലേക്ക് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ CPIM പിന്തുണയോടെ 4 BJPക്ക് അധ്യക്ഷസ്ഥാനം നഷ്ടമായിരുന്നു. CPIMന്റെ 9 അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരായ അവിശ്വാസ പ്രമേയം വിജയിക്കൂ. നിരവധി അഴിമതി ആരോപണങ്ങൾ BJP ഭരണത്തിനെതിരെ ഉയർന്നിരുന്നു. കേവല ഭൂരിപക്ഷമില്ലാതെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് 3 വർഷം മുൻപ് മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരത്തിലെത്തിയത്. സംസ്ഥാനത്ത് BJPക്ക് ആദ്യമായി ഭരണം ലഭിച്ച മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. പക്ഷാഘാതം ബാധിച്ചവർക്ക് അടിയന്തര ചികിത്സാ സൌകര്യമൊരുക്കുന്ന കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് സെന്ററുകൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്നു. ആദ്യഘട്ടമായി സമഗ്ര സ്ട്രോക്ക് സെന്റർ ആരംഭിക്കുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിനും 5 കോടി രൂപയുടെ വീതം ഭരണാനുമതി നൽകി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമഗ്ര സ്ട്രോക്ക് സെന്ററുകൾ ആരംഭിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ നിലവിലെ സ്ട്രോക്ക് യൂണിറ്റുകൾ വിപുലീകരിച്ചാണ് സമഗ്ര സ്ട്രോക്ക് സെന്റർ ആക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്ട്രോക്ക് യൂണിറ്റ് 6-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. സ്ട്രോക്ക് കാത്തലാബ് ഉൾപ്പെടെ സ്ട്രോക്ക് ചികിത്സയ്ക്കാവശ്യമായ നൂതന സൗകര്യങ്ങളാണ് 2 മെഡിക്കൽ കോളേജുകളിലും ഒരുക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CT സ്കാൻ, മെഡിക്കൽ ന്യൂറോ, ന്യൂറോ സർജറി, ന്യൂറോ ICU എന്നീ സൗകര്യങ്ങളുള്ളവയാണ് സ്ട്രോക്ക് സെന്ററുകൾ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ മെഡിക്കൽ സംഘമാണ് സ്ട്രോക്ക് സെന്ററുകളിൽ ഉണ്ടാവുക. മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിന് കീഴിലാണ് സ്ട്രോക്ക് സെന്റർ പ്രവർത്തിക്കുക. സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും സ്ട്രോക്ക് സെന്ററുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന അംഗവൈകല്യങ്ങളും ചികിത്സാ ചെലവും വളരെയധികം കുറയ്ക്കാനാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.